ഇപ്പൊ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ആ പിന്നെ എന്തോന്നുണ്ടല്ലോ ചൂടാക്കാനായിട്ട്? അല്ല ടോസ്റ്റർ. നിനക്കാണെങ്കിൽ ഒരു കുന്തോ അറിയില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ വീട് മൊത്തം ആ ബാഗിനകത്താക്കി അങ്ങ് കൊണ്ടുപോയിക്കോ. ആ പറഞ്ഞത് ശരിയാ, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മതിയാക്കാണി, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട വേണ്ട, ഇനി കേക്കൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ലെന്നേ, നീ വേഗം പോവാൻ നോക്ക്. എടാ ഞാൻ പറഞ്ഞത് ബാഗിനകത്ത് സാധനങ്ങൾ കുത്തിക്കറ്റുന്ന മതിയാക്കുന്ന, പിന്നെ ഈ ബാഗ് അടയ്ക്കാൻ നീ എന്നൊന്ന് സഹായിക്കുക. പറ്റി എന്താ ഒരു ശബ്ദം കേട്ടത്? അത് ബാഗ് വീണതാ. ബാഗ് വീണതിന് ഇത്രയും വലിയ ശബ്ദം? അത് പിന്നെ ബാഗിന്റെ കൂടെ സോർദാർ ഉണ്ടായിരുന്നു. അയ്യോ ഇതാരാ പാക്ക് ചെയ്തേ? സോർദാറെ, ക്യാമ്പിങ്ങിന് അത്യാവശ്യ സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാ മതി, ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടേക്ക്. ബണ്ണി പറഞ്ഞത് വളരെ ശരിയാ, ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും കൊണ്ടുപോകണ്ട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഹണിയെ ഇവിടെ തന്നെ വിട്ടിട്ട് പോവാം. എന്ത് പറയുന്നു? ഓപ്പട്ടെ, എന്നാ പിന്നെ ആരും പോകണ്ടെന്ന് വെക്കാം. എന്താ സംശയമുണ്ടോ? ബണ്ണി, ഈ ബോക്സിൽ എന്താ? ഇത് എന്റെയോ അല്ല നിന്റെയോ അല്ല. വേണ്ട, ഹണി ബണി സോർദാർ പോപ്പറ്റ്, നീ ഞാൻ റെഡിയായി, നിങ്ങൾ പോവാൻ റെഡിയായോ? ആ കിറ്റി ഞങ്ങളൊക്കെ റെഡിയാണ്, അത് പിന്നെ ഒരിക്കൽ കൂടി റെഡിയാവാനുണ്ട്. അല്ല ഈ സണ്ണിക്ക് എന്താ ഇവിടെ കാര്യം? അത് ചിലപ്പോ നമ്മളോട് ബൈ പറയാൻ വേണ്ടി വന്നതായിരിക്കും. ഞാൻ വന്നത് ബൈ പറയാൻ വേണ്ടിയല്ല, നിങ്ങളോടൊപ്പം ഞാനും വരികയാണ്. പക്ഷെ ഇവരെങ്ങനെ വരാൻ പറ്റും? നിങ്ങൾ എങ്ങനെ പോവാൻ പോകുന്നു അതേപോലെ തന്നെ ഞാനും പോകും. പക്ഷെ നിനക്ക് ഞങ്ങളുടെ വരാൻ പറ്റില്ല. അതെന്താ നിങ്ങളോട് ഞാൻ വന്നാല്? പിള്ളേരെ ഞാനും വരുന്നുണ്ട്. നീ ആരേടാ പിള്ളേരെ എന്ന് വിളിച്ചേ? നിങ്ങൾ എന്തിനാ തല്ലി പിടിക്കുന്നേ? നമ്മൾ ഒരുമിച്ച് തന്നെ പോകും. ഗുഡ് മോർണിംഗ് കുട്ടികളെ. കന്നാ സാറേ, അപ്പൊ സാറ് ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ? സാർ നമ്മൾ എല്ലാവരെയും ഫോറസ്റ്റ് ബോർഡിന്റെ അടുത്തേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയാണ് വരുന്നത്. ഞാനും കിട്ടിയും കന്നാ സാറിനോടൊപ്പം കാറിന്റെ മുന്നിൽ ഇരുന്നോളാം. വേഗം എന്തെങ്കിലും ചെയ്യ് ബണ്ണി, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും മണ്ടമാരാക്കും. സംശയമുണ്ടോ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കന്നാ സാറേ, സേഫ്റ്റിയുടെ ഭാഗമായിട്ട് താങ്കളുടെ കൂടെ മുമ്പിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. നാരങ്ങ നീര് വീണാൽ പാല് പിരിയും. മുമ്പിൽ ഒരാൾ മാത്രം ഇരുന്നാ മതി, അല്ലെങ്കിൽ ഈ യാത്ര കുളമാകും. ശരി കന്നാ സാറേ, ഇന്ന് ഞാൻ ബണ്ണിയുടെ കൂടെ പുറകിൽ ഇരുന്നോളാം. കിട്ടിയെ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിക്കുകയാണ്, ബാങ്കിൽ പോകാനുണ്ട്, അപ്പൊ ഞാൻ പോവാണ്. ബൈ ബൈ കുട്ടികളെ. നമുക്ക് ആ മലയുടെ താഴ്വാരം വരെ ട്രക്ക് ചെയ്യണം, പിന്നെ അവിടെ ചെന്ന് ഒരു ടെന്റ് അടിക്കാം. സംശയമുണ്ടോ? സംശയമുണ്ട് പോപ്പറ്റേ. അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി എനിക്ക് മാപ്പ് നോക്കണം. ഈ വഴി എങ്ങോട്ടാ പോകുന്നത്? ഈ വഴി എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. നമുക്കാണ് പോവേണ്ടത്. ഈ മാപ്പ് നോക്കേണ്ട ഒരാവശ്യമില്ല, വഴിയൊക്കെ എനിക്കറിയാം. നിങ്ങൾ എന്റെ പുറകെ വന്നാ മതി. വേമ്പാ വരൂ കിറ്റി. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. സെയിം മാർക്കോ? എന്നാ പിന്നെ ഒന്നുകൂടി ഇട്ടേക്കാം. ദൈവമേ, ദേ പിന്നെ ഒരു മാർക്ക്. എന്നാ പിന്നെ ഒന്നുകൂടി മാർക്ക് ചെയ്തേക്കാം. നമ്മളിങ്ങനെ ചുറ്റി വളഞ്ഞു പോയി കഴിഞ്ഞാ ആ മലയുടെ അടുത്ത് എപ്പ എത്താനാണ്? നമ്മൾ ചുറ്റി വളഞ്ഞല്ല, നേരെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ര വലിയ മണ്ടനൊന്നും അല്ല. ദേ നോക്ക്, ഈ നിൽക്കുന്ന മരം കണ്ടോ? ഇതില് ഞാൻ ഒരു അടയാളം ഇട്ടിട്ടുണ്ടായിരുന്നു.
ഇപ്പതേ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതലായി അടയാളം ഇടുന്നു. അതെ, ഇത് അതേ സ്ഥലം തന്നെയാ. നമ്മള് വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തി. വല്ലാതെ ഇരുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ പുറപ്പെടാം. വരൂ, തൽക്കാലം നമുക്ക് ഇവിടെ തന്നെ തമ്പടിക്കാം. നിങ്ങൾ ഉണ്ടാക്കിക്കോ, എന്റെ കയ്യിൽ ഹൈഫൈ ടെന്റ് ഉണ്ട്. ഒന്ന് ബട്ടൺ അമർത്തിയാ മതി, ഉടനെ ടെന്റ് റെഡി. വരൂ, നമുക്കും അകത്തേക്ക് പോവാം. ഇത് നിന്റെ അല്ല, എന്റേതാണ്. നിങ്ങൾ പോയി നിങ്ങളുടെ ലോക്കൽ ടെന്റ് ഉണ്ടാക്കാൻ നോക്ക്. ഹൈഫൈ ടെന്റ് ബൈ ബൈ ടെന്റ് ആയി പോയി. ഇതൊരു ഹൈഫൈ ടെന്റ് ആണെന്ന് നമുക്കും അറിയാം, പിന്നെ സണ്ണിക്കും അറിയാം. അതൊന്നും ഈ പെയ്യുന്ന മഴയ്ക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും മൊത്തം കുളമായത്. ആർക്കാണെങ്കിലും ഒരു അബദ്ധമൊക്കെ പറ്റോ? എന്ത് പറ്റി പണി? പേടിത്തൊണ്ടന്മാരെ, ഒരു ശബ്ദം കേട്ട് ഇത്രയധികം പേടിച്ച നിങ്ങള്? സനി, അതൊന്നും നിനക്ക് പേടിയൊന്നുമില്ലേ? ഒരിക്കലുമില്ല. ഒരിക്കലും എന്റെ മുന്നിൽ രണ്ട് പ്രേതങ്ങൾ വന്നതാ. എന്റെ പല്ല് ഞാൻ കാണിച്ചപ്പോ അവര് ബോധം കെട്ട് വീണു. അത് പേടിച്ചിട്ടായിരിക്കില്ല, നിന്റെ വായിലെ നാറ്റം കൊണ്ടായിരിക്കും അവര് തീർച്ചയായിട്ടും ബോധം കെട്ട് വീണത്. അപ്പൊ അതിന്റെ അർത്ഥം നിനക്ക് പേടിയില്ല അല്ലേ? അതെ, ഒരിക്കലും ഞാൻ പേടിക്കില്ല. എന്നാ ശരി, ബോൺഫയറിന് വേണ്ടി നീ തന്നെ പോയി വിറക് കൊണ്ടുവാ കാണട്ടെ. പണി പാളിയോ? ഞാനോ ശരി എന്നാ, എന്നോടൊപ്പം ഹണിയും വരും, വിറകെടുക്കാൻ ഇവനെ സഹായിക്കുമല്ലോ. സോർദാറും ഞാനും ബണ്ണിയെ കിറ്റിയെയും തയ്യാറാക്കാൻ ഇവിടെ നിന്ന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തോളാം. സംശയമുണ്ടോ? ഇവിടെ ഒരു യക്ഷിപ്പാലയുണ്ടെന്ന് ഞാൻ പണ്ടെങ്ങോ കേട്ടിട്ടുണ്ട്. അത് നമ്മളെ ചിലപ്പോ തിന്നുകളയും. ഹണി, നീ സൂക്ഷിക്കണം കേട്ടോ, പ്രേതം എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അമ്മച്ചി, പ്രേതം. Honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power ups and use boosters to beat boss in this fight. An all new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. Endoru kora kora irutta. ഈ വെള്ളത്തിൽ നിന്ന് ഇപ്പൊ പ്രേതം പുറത്തു വരും. എന്റെ അമ്മേ, പ്രേതം ഒന്നും ഇങ്ങോട്ടേക്ക് വന്നേക്കല്ലേ. അമ്മച്ചി, രക്ഷിക്കണേ അമ്മച്ചി. അല്ല, വലിയളി എങ്ങനെയാ നനഞ്ഞത്? കൊച്ചളിയാ, ഈ സണ്ണി എന്നെ വല്ലാതെ പേടിപ്പിച്ചു. ഇവൻ കാരണം ഞാൻ അവിടെയുള്ള ഒരു കുഴിയിൽ വീണു. ഹണി, പേടിക്കണ്ട, ഇവിടെ ഒരു പ്രേതവും ഇല്ല. സണ്ണി, നീ വെറുതെ കാട് വൃത്തികേടാക്കരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ മൊത്തത്തിലങ്ങ് വൃത്തികേടാക്കും. സംശയമുണ്ടോ? നിനക്ക് അത്രയ്ക്ക് പേടിയുണ്ടോ? പക്ഷെ എനിക്ക് ഒരു പേടിയില്ല. ഹണി, നിനക്കൊരു കാര്യം അറിയാമോ? ഇവിടെ നീണ്ട പല്ലുകളുള്ള ഒരു പ്രേതമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഒന്ന് നോക്ക്, നല്ല ഇരുട്ടുള്ള രാത്രി, നീണ്ട പല്ലുകൾ. നീ പേടിക്കണ്ട. എനിക്കൊന്ന് വാഷ്റൂം വരെ പോണം, അർജന്റാ.
നീ ഇപ്പൊ പോകുന്നിടത്തുള്ള ഒരു കുഴിയിൽ നിന്ന് പ്രേതം വരും, എന്നിട്ട് ആ കുഴിയിലേക്ക് തന്നെ വലിച്ചെടുക്കുകയും ചെയ്യും. എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയി കിടക്കാൻ പോവാ. നിങ്ങളും പോയി ഉറങ്ങിക്കുവച്ചല്ലേ, നാളെ രാവിലെ തന്നെ നമുക്ക് ട്രാക്ക് ആരംഭിക്കാം. എന്നാ ശരി. മിക്കവാറും ഈ സണ്ണിയെ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും. സംശയമുണ്ടോ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇതാ, ഇത് നമുക്ക് യൂസ് ചെയ്യാം. പ്രേതം, 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 മരപ്രേതം വരുന്നു, ഓടിക്കോ. സണ്ണി, നീ എന്റെ ടെന്റിനകത്ത് എന്തെടുക്കോ? കിറ്റി, വെളിയിൽ മരപ്രേതമുണ്ട്, എനിക്ക് പേടിയാകുന്നു. പക്ഷെ നീ തന്നെയല്ലേ പറഞ്ഞു നിനക്ക് പേടിയെന്ന് പറഞ്ഞു എന്താന്ന് അറിയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എല്ലാം അറിയാതെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് എനിക്ക് എല്ലാം അറിയാമായിരുന്നോ? ഞാൻ പേടിച്ചില്ലല്ലോ, ഞാൻ പേടിച്ചില്ലല്ലോ. ഞാനേ ഞാൻ വരുന്ന ഒരു തമാശ കാണിച്ചതാണ്. അത് പിന്നെ ഞാനേ പേടിക്കുന്നതായിട്ട് അഭിനയിച്ചതാണ് കേട്ടോ. പ്രേതം, 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 പ്രേതം. നിങ്ങൾ എന്നെ പേടിപ്പെടുത്തായിരുന്നല്ലേ, പക്ഷെ ഞാൻ പേടിച്ചേ ഇല്ല. പേടിച്ചില്ലെങ്കിൽ പിന്നെ മരത്തിന്റെ മുകളിൽ നീ എന്തെടുക്കുകയായിരുന്നു? അത് പിന്നെ ഞാൻ ഈന്തപ്പഴം കഴിക്കാൻ വേണ്ടി കയറിയതാ. പക്ഷെ ഇത് ഈന്തപ്പന അല്ലല്ലോ. അതിന് ഞാൻ ഈന്തപ്പഴം എന്റെ കൂടെ തന്നെ കൊണ്ടുപോയി. ഇത് കണ്ടോ. കിറ്റി, ഇവര് ഭൂതം പോലെ അഭിനയിച്ച് എന്നെ പേടിപ്പെടുത്തി. അതായത് എന്നെ പേടിപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ നിനക്കറിയാലോ ഞാൻ ഒരിക്കലും പേടിക്കുകയില്ല. ഒന്ന് നിർത്താമോ നിന്റെ ബെഡായി? പോയി കിടന്ന് എല്ലാവരും ഉറങ്ങാൻ നോക്ക്. എനിക്കും കിടന്ന് ഉറങ്ങണം. എല്ലാരും പോ. നീ പേടിക്കണ്ട കിട്ടി, ഇത് യഥാർത്ഥ കരടിയൊന്നും അല്ല. ഹണി വേഷം ധരിച്ചു വന്നിരിക്കുക, അവന്റെ വേഷം ഞാൻ ഇപ്പോൾ ഊരിയെടുക്കും. എടാ ഹണി, പുറത്തേക്ക് വടാ, പുറത്തേക്ക് വരാനാ പറഞ്ഞത്. എന്താ എന്താ എന്നെ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് വിളിച്ചെ? രക്ഷിക്കണേ, നമ്മൾ പോയി കരടിയിലെടുത്തുനിന്ന് അവനെ രക്ഷിച്ചാൽ നമ്മളെ കരടിയിലെടുത്തുനിന്ന് ആരാണ് രക്ഷിക്കുക? നമുക്ക് എന്തായാലും അവനെ സഹായിക്കണം. ഇതിനെയാണ് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറയുന്നത്. സംശയമുണ്ടോ? ആ
ഈ സണ്ണിയുടെ പിസ മുഴുവൻ തീരുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടണം. സംശയമുണ്ടോ? Huh?